മാതമംഗലം ബസാറിലെ ആയുർവേദ ഷോപ്പ് തീപിടുത്തത്തിൽ കത്തി നശിച്ചു. ടൗണിലെ സ്വാമീസ് ആയുർവേദ ഷോപ്പാണ് തീപിടുത്തത്തിൽ നശിച്ചത്. ഫയർഫോഴ്സിന്റെ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മാതമംഗലം ബസാറിൽ പ്രവർത്തിക്കുന്ന സ്വാമീസ് ആയുർവേദ ഷോപ്പിന് തിങ്കളാഴ്ച രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. ഉടൻ തന്നെ പെരിങ്ങോം ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി പി ഗോകുൽദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിങ്ങോത്ത് നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘവും പയ്യന്നൂരിൽ നിന്നും 1 യൂണിറ്റും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. നാമദേവസേനായുടെ ആയുർവേദ മരുന്നും പൂജാസാധനങ്ങളും വിൽക്കുന്ന കടയ്ക്കാണ് തീപിടിച്ചത്. ഇവിടെ തന്നെയാണ് ഇവർ താമസിക്കുന്നതും. നിരവധി ആയുർവേദ മരുന്നുകളും പൂജാസാധനങ്ങളും വീടിന്റെ മേൽക്കൂരയും അടക്കം കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തം ഉണ്ടാവാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൃത്യസമയത്ത് തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ വൻ ദുരന്തം തന്നെ ഒഴിവായി. വിൽപ്പന വസ്തുക്കളും വീട്ടുപകരണങ്ങളും അടക്കം ഏകദേശം 5 ലക്ഷം രൂപയോളം നാശനഷ്ടമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. ഫയർഫോഴ്സ് സംഘത്തിലെ മറ്റ് ജീവനക്കാരായ പി വിജയൻ, ഗണേശൻ കെ കെ വി, പ്രസാദ് പി, അജിത് കുമാർ പി കെ, ബിനോയ് പി, ഗിരീഷ് പി വി, വിനീഷ് പി വി, രാഹുൽ പി പി, വിഷ്ണു ആർ എസ്, സജിത് ലാൽ വി പി, അനീഷ് കുമാർ കെ, വിശാൽ കെ, ധനേഷ്, ഷിബിൻ എസ്, രാജു വി കെ, മാത്യു പി സി, ഗോവിന്ദൻ കെ വി, ഓമന തുടങ്ങിയ ജീവനക്കാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ISO BIS അംഗീകാരങ്ങളോടൊപ്പം 100% ആഭരണങ്ങളും ഹാൾമാർക്ക് ചെയ്ത മലയോരത്തെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഫാഷൻ ജ്വല്ലേഴ്സ്. ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റ തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക്. ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കളക്ഷനുമായി ഇവാ ഡയമണ്ട്സ്. പടിഞ്ഞാത്ത് ഫാഷൻ ജ്വല്ലേഴ്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. പടിഞ്ഞാത്ത സിൽവർ ജ്വല്ലറി, ചെറുപുഴ.